ഉണ്ടായ കാലം മുതൽ ലഹരിയുണ്ട്, അതിന്റെ വ്യാപ്തിയുണ്ട്. പക്ഷേ അതിനെ ചില പ്രത്യേക തരത്തിൽ ഉപയോഗിക്കും. പ്രത്യേകിച്ച് ശത്രു രാജ്യങ്ങൾ പോലും ഒരു സമൂഹത്തെ തകർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ആയുധമായി ലഹരിയെ കാണുന്നു. അത് എത്ര ഗുരുതരമായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാം. ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തത് മിസോറാം ഗവർണറുടെ സത്യപ്രതിജ്ഞ ചടങ്ങ്. മിസോറാമിൽ പോയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ചില വസ്തുതകൾ, കാരണം ഓരോ പ്രദേശത്ത് ചെല്ലുമ്പോഴാണ് അവിടുത്തെ പ്രത്യേകത. ഏറ്റവും രാജ്യം ക്രിസ്ത്യാനികൾ അധിവസിക്കുന്ന പ്രദേശം, കാലങ്ങളായി ബ്രിട്ടീഷ് ഭരണത്തിന്റെ തുടർച്ചയായിട്ടുള്ള സംസ്കാരം തുടരുന്ന പ്രദേശം. അപ്പൊ ആ പ്രദേശത്ത് എടുക്കുമ്പോൾ ഞാൻ അവിടെ മനസ്സിലാക്കിയത്, ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികളുള്ള സ്ഥലം മിസോറാം, ഏറ്റവും കൂടുതൽ എയ്ഡ്സ് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശം മിസോറാം. അവിടെ അദ്ദേഹം കഴിഞ്ഞ കാലം ഒരു വർഷം മുമ്പ് കൊച്ചിയിൽ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് എന്നോട് ആവശ്യപ്പെടുകയും കൊച്ചിയിലെ എക്സൈസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊച്ചി ഷിപ്പ്യാർഡ് ഈ തരത്തിലുള്ള പ്രവൃത്തി നടത്തുകയും ചെയ്തു. എന്തുകൊണ്ടാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കേരളത്തിലുടനീളം ഈ പ്രവൃത്തികളിൽ വ്യാപൃതരായിരിക്കുന്നത്? അപ്പൊ തീർച്ചയായിട്ടും ഈ കേന്ദ്ര സർക്കാർ ഇങ്ങനെയുള്ള പദ്ധതികൾ നടപ്പാക്കണം എന്ന് രാജ്യത്ത് ആഗ്രഹിക്കുന്നു. അത് ഫലപ്രദമായി അത് അർഹിക്കുന്ന തലത്തിൽ അർഹിക്കുന്ന മേഖലയിൽ നടപ്പാക്കാൻ കഴിയുന്ന ഏജൻസികൾ അവരാരാണോ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് ഇന്നത്തെ സർക്കാരിന്റെ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമാണ് കേരള ഗവൺമെന്റും എക്സൈസും എല്ലാം ഒരുമിക്കുന്ന ഈ പദ്ധതിയിൽ കേന്ദ്ര സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനമായ കൊച്ചി ഷിപ്പ്യാർഡ് കൈകോർക്കുവാനും ഞാനിവിടെ എത്തുവാനുമുള്ള ഇടയുണ്ടായ അതിനുള്ള കാരണമുണ്ട്. സൂചിപ്പിച്ചത് കൊച്ചി ഷിപ്പ്യാർഡ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. അവിടെ നിർമ്മിക്കുന്നത് കപ്പലുകളാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം ഫിഷിംഗ് ബോട്ടുകൾ നിർമ്മിക്കാൻ തുടങ്ങിയിരിക്കുന്നു. രാജ്യത്ത് അറവോഹി ദുരന്തമുണ്ടായപ്പോൾ കടലിൽ പോകുന്ന മത്സ്യ പ്രവർത്തകർക്ക് വേണ്ടുന്ന തരത്തിലുള്ള സംവിധാനങ്ങളുള്ള ബോട്ടുകളല്ല എന്ന തിരിച്ചറിവ് കേന്ദ്ര സർക്കാരിനുണ്ടായ സമയത്ത് അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ ആധുനിക സംവിധാനങ്ങളോടുകൂടിയുള്ള ബോട്ടുകൾ രൂപകൽപ്പന ചെയ്യുവാൻ കഴിഞ്ഞ സർക്കാർ നിർദ്ദേശിച്ചതനുസരിച്ച് ഏറ്റവും പുതുതായി